കൂട്ടുകാരെ ഞാൻ നന്ദനായർ AUPS മുതുതലയിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വായന ദിനവുമായി അനുബന്ധിച്ച് നമ്മുടെ സ്കൂൾ നടത്തിയ വായനാ കുറിപ്പ് മത്സരത്തിൽ ഞാൻ തയ്യാറാക്കിയ വായനാ കുറിപ്പാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ജപ്പാനിലെ പ്രശസ്തയായ ടെലിവിഷൻ പ്രതിഭയും യൂണിസെഫിന്റെ ഗുഡ്വിൽ അംബാസഡറുമായ തെൽസികോ കുറിയാനയ്ക്ക് എഴുതിയ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ടോട്ടോ ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്നതാണ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഈ എഴുത്തുകാരി തൻ്റെ തന്നെ സ്കൂൾ ജീവിതമാണ് വളരെ മനോഹരമായി ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് തെൽസികോ കുറിയാനയ്ക്കുടെ ചെറുപ്പത്തിലെ പേരാണ് ടോട്ടോ പ്രശസ്ത കവി ശ്രീ അൻവർ അലിയാണ് ഇതിൻ്റെ മലയാള പരിഭാഷ തയ്യാറാക്കിയത് അമ്മയുടെ കയ്യിൽ തൂങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യക്ഷപ്പെട്ട വികൃതി കുട്ടിയെ ഓർക്കുമ്പോൾ തന്നെ നല്ല രസമാണ് നിങ്ങളുടെ മോനോടൊപ്പം ജോലി ചെയ്യാനേ എനിക്ക് മടിയൊന്നും ഇല്ലാട്ടോ എന്നുള്ള ടിക്കറ്റ് കളക്ടറോടുള്ള മറുപടിയും കേമ തന്നെ ഇങ്ങനെ ഒരുപാട് രംഗങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ വിഷമമൊന്നുമില്ലാതെ വായാടിയായി നടക്കുന്ന കൊച്ചു ടോട്ടോ തികച്ചും ഒരു കൊച്ചു വികൃതി തന്നെ ടോട്ടോവിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ടീച്ചറുടെ കാരണം കേൾക്കുമ്പോൾ തന്നെ ടോട്ടോവിനെ പറ്റി നമുക്ക് നല്ലൊരു ചിത്രം കിട്ടുകയും ചെയ്യുന്നു ടോട്ടോ ഡെസ്ക് അടയ്ക്കുന്നതും തുറക്കുന്നതുമുള്ള രംഗം മനസ്സിൽ തെളിയുമ്പോൾ തന്നെ ഉള്ളിൽ ചിരിയൂറുകയും ചെയ്യും വഴക്ക് പറയുന്നുണ്ടെങ്കിലും തന്നെ പുറത്താക്കിയ കാര്യം ഒന്ന് കൊച്ചു ടോട്ടോവിനെ അമ്മ അറിയിച്ചില്ല അങ്ങനെ അമ്മ അവളെ വേറൊരു സ്കൂളിൽ ചേർത്തു കൊച്ചു ടോട്ടോക്കാവട്ടെ പുതിയ തീവണ്ടി സ്കൂൾ വളരെ ഇഷ്ടമായി മാത്രമല്ല അവിടുത്തെ ഹെഡ് മാസ്റ്ററായ കൊബയാഷി മാസ്റ്ററെയും അവൾക്ക് നല്ല ഇഷ്ടമായി തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം പറഞ്ഞോളാൻ ആവശ്യപ്പെട്ട കൊബയാഷി മാസ്റ്ററെയും അവൾക്ക് ഇഷ്ടമായി കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള പങ്ക് എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന കൊബയാഷി മാസ്റ്ററുടെ ചോദ്യം ടോട്ടോയ്ക്ക് മാത്രമല്ല എനിക്കും അത്ഭുതം തന്നെയായിരുന്നു എന്തിനേറെ ആ സ്കൂളിലേക്ക് പോകാൻ ടോട്ടോയുടെ ഉത്സാഹം ടോട്ടോയുടെ നായക്കുട്ടിയായ റോക്കിക്കും കൂടി അത്ഭുതമായിരുന്നു ഗാക്കനിലെ പുതിയ സ്കൂളും അവിടുത്തെ പുതിയ രീതികളും എല്ലാം തന്നെ കൊച്ചു ടോട്ടോയ്ക്ക് വളരെ ഇഷ്ടമായി പോളിയോ ബാധിച്ച യാസുകി യാമാമോട്ടോ എന്ന യാസുകി ചാനെ അവൾക്കു വളരെ സ്നേഹമായിരുന്നു കുട്ടികൾക്ക് സയൻസ് പഠിക്കുന്ന രംഗം വായിക്കുമ്പോൾ തന്നെ നമ്മളും ആ ക്ലാസ്സിലാണെന്ന് തോന്നിപ്പോകും തൻ്റെ പേഴ്സ് തിരിയുന്ന കൊച്ചു ടോട്ടോവിനെ വായനക്കാരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന രംഗം തന്നെയായിരുന്നു സ്കൂളിലെ നീന്തൽ രംഗങ്ങളും എല്ലാം വളരെ രസകരം തന്നെ സ്കൂളിലെ ഏറെ സങ്കടകരമായ രംഗമായിരുന്നു യാസുകി ചാൻ്റെ മരണം ഉറങ്ങാലേ ഉവ് ചിലപ്പോൾ നമ്മളെ വലുതാവുമ്പോൾ എവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണുമായിരിക്കും അന്ന് ചിലപ്പോൾ നിൻ്റെ പോളിയോ സുഖമായി കഴിഞ്ഞിരിക്കും മരിച്ചു കിടക്കുന്ന യാസുകി ചാനെ നോക്കി പരിതപിക്കുന്ന കൊച്ചു ടോട്ടോ വായനക്കാരുടെ കണ്ണുകളെ ഈറണരി അണിയിച്ചിരിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ സ്കൂളും പഠന രീതികളും കൊച്ചു ടോട്ടോയും എല്ലാം മനസ്സിൽ മായാത്ത ദൃശ്യം തന്നെ സ്കൂളിൻ്റെ പതനം കുട്ടികൾക്ക് സഹിക്കാൻ പറ്റാത്തതായിരുന്നു തീനാളങ്ങൾക്കിടയിൽ ചാരമായ തൻ്റെ സ്കൂളിനെയും തൻ്റെ പ്രിയപ്പെട്ട കൊബയാഷി മാസ്റ്ററെയും ടോട്ടോ നീ നല്ല കുട്ടിയാണ് എന്ന മാഷിൻ്റെ വാക്കുകളും നമ്മുടെ കഥാകാരിക്ക് മറക്കാൻ പറ്റാത്തതായിരുന്നു ഇതിനെല്ലാത്തിനും അപ്പുറത്ത് വികൃതിയായ ടോട്ടോ അറിയപ്പെടുന്ന എഴുത്തുകാരിയും പ്രശസ്തയായ ടെലിവിഷൻ താരവുമാക്കി മാറ്റിയ കൊബയാഷി മാസ്റ്ററും ടോമോ എന്ന സ്കൂളും മനസ്സിൽ മായാതെ കിടക്കുന്നു നന്ദി